പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ അന്വേഷണം നേരിടുന്ന ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൻ്റെ ഉടമ റോയ് വയലാട്ടിൻ്റെയും കൂട്ടരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. തിങ്കളാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പ്രോസിക്യൂഷനെ വിശ്വാസമാണെന്നും പോലീസിൽ വിശ്വാസമില്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ അഭിഭാഷകൻ്റെ മറുപടി. റോയ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. എന്നാൽ റോയ് ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. തന്നെ അപകീർത്തിപ്പെടുത്താനായി ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു കേസാണിത്. ഇതിൽ യാതൊരു തരത്തിലെ അടിസ്ഥാനവുമില്ല. പരാതിക്കാരിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ടതുണ്ട്. പരാതിക്കാരി തൻ്റെ ഹോട്ടലിൽ വന്നത് മകളുമായി വന്നത് സ്വമേധയാണ്. ആരുടെയും നിർദ്ദേശപ്രകാരം വന്നതല്ല, ആരും അവരെ കൊണ്ടുവന്നതുമല്ല. അവരും മോളും കൂടി തനിയെ സ്വമേധയ തൻ്റെ ഹോട്ടലിൽ വരികയായിരുന്നു. അതുകൊണ്ട് അവരെ കൂടുതൽ ചോദ്യം ചെയ്യുക, അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ മനസ്സിലാകുമെന്നുള്ള നിലയിലാണ് റോയ് ഇന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അന്വേഷണത്തോട് താൻ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. 3 മാസമായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ ഹാജരായി നേരിട്ട് ഒപ്പിടുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അത് മനസ്സിലാകും. അങ്ങനെ ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് പറയാൻ കഴിയുന്നത് എന്നാണ് റോയ് ഇന്ന് ഹൈക്കോടതിയിൽ പ്രധാനമായും ചോദിച്ച ഒരു ചോദ്യം. കാരണം താൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന പ്രോസിക്യൂഷൻ്റെ വാദത്തെ തള്ളിക്കൊണ്ടാണ് റോയിയുടെ അഭിഭാഷകൻ ഇത്തരത്തിൽ മറുപടി നൽകിയത്. 3 മാസമായി അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ എത്തി ഒപ്പിടുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ സഹകരിക്കാതിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അക്കാര്യം കൂടുതൽ വ്യക്തമാക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നുമാത്രമല്ല, മോഡലിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളുമായി ചേർന്ന് തന്നെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് റോയ് വയലാറ്റ് കോടതിയിൽ പറഞ്ഞു. അനുകൂല വിധി ഉണ്ടായാൽ മുഖ്യപ്രതി റോയ് വയലാറ്റ്, കൂട്ടാളികളായ സയൂജ് തങ്കച്ചൻ, അഞ്ജലി റീമാദേവ് എന്നിവരെ അറസ്റ്റ് ചെയ്തതിനുള്ള തയ്യാറെടുപ്പുകൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതില്ല, മറിച്ച് തിങ്കളാഴ്ച മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് ഹൈക്കോടതി വ്യക്തമാക്കിയത്.